സ്വാഭാവിക റബ്ബറിന്റെ വിലയിടിവ് മൂലം റബ്ബർ കർഷകർ ദുരിതം അനുഭവിക്കുകയാണെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ ആരോപിച്ചു. കർഷകർക്ക് അനുവദിച്ചിട്ടുള്ള ഇൻസെന്റീവ് സ്കീം സബ്സിഡി ലഭിച്ചിട്ട് 8 മാസമായെന്നും സംസ്ഥാന സർക്കാർ സെർവർ സംവിധാനം ലഭ്യമാക്കാത്തതിനാൽ സ്കീമിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനോ റബ്ബർ വിറ്റ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുവാനോ സാധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. സർക്കാർ റബ്ബർ കർഷകരുടെ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സി വി എബ്രഹാം ചാലിൽ, സെക്രട്ടറി ജിജി വാളിയംപ്ലാക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. കർഷകരെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന്റെ വിലക്കുറവ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റബ്ബറിന് സാധാരണ നിലയിൽ 150 രൂപ പരിസ്ഥിരത ബില്ല് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ലഭിക്കുന്നില്ല. 8 മാസത്തോളമായി ഇപ്പോൾ ലഭിച്ചിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കരമടിച്ച രസീത് വെച്ച് ഇത് പുതുക്കിയാൽ മാത്രമേ, രജിസ്ട്രേഷൻ പുതുക്കിയാൽ മാത്രമേ നമുക്ക് തുടർ നടപടികൾ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ബില്ലുകൾ സ്വീകരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇത് താമസിക്കുന്നതോറും ഈ വർഷം പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുന്നത്. ഇതിന് സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ഒഫാക് ഞങ്ങൾ കമ്മിറ്റികളുടെ തീരുമാനം. 2012 ഒരു കിലോ റബ്ബറിന് 243 രൂപ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കിലോ സ്വാഭാവിക റബ്ബറിന്റെ വില 125 രൂപ മാത്രമാണ്. റബ്ബർ ബോർഡിന്റെ കണക്കനുസരിച്ച് ഒരു കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 178 രൂപ ചിലവ് വരും എന്നാണ് കണക്ക്. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമപദ്ധതിയും മറ്റ് ശമ്പള വർദ്ധനവും എല്ലാം അനുവദിക്കുന്നതനുസരിച്ച് ഒരു കിലോ റബ്ബറിന് ഇന്ന് 643 രൂപ എങ്കിലും വില ലഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യവസായികളുടെ ലാഭവിഹിത പരിശോധിച്ചാൽ റബ്ബർ കർഷകർ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ആണ്. സർക്കാർ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടുകയും റബ്ബറിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു തരികയോ അല്ലെങ്കിൽ റബ്ബറിന്റെ വ്യവസായത്തിൽ ഉൽപ്പന്നങ്ങളുടെ മേന്മ വർദ്ധിപ്പിച്ച് റബ്ബറിന് ഇതിൽ കൂടുതൽ വിലപ്പെട്ടത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 41 വർഷത്തെ സേവന പാരമ്പര്യം, NCVT യുടെ സ്ഥിരമായ അഫിലിയേഷൻ ലഭിച്ച സ്ഥാപനം, ശാന്തസുന്ദരമായ കാമ്പസ്, വിദഗ്ധ പരിശീലനം ലഭിച്ച അധ്യാപകർ, മികച്ച മാനേജ്മെന്റ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം. ഈ കാലയളവിൽ ഒരു 1000-1500 കുട്ടികളോളം കോഴ്സുകൾ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി പല സ്ഥലങ്ങളിലായിട്ട് സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് ഇതര പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം വർക്ക് ചെയ്തു വരുന്നു. വാട്ടർ അതോറിറ്റി, PWD, ഇറിഗേഷൻ സർവേ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി സാധ്യത, ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ വിത്ത് ഓട്ടോ കാർഡ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ട്രെയിനികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം. ദ ഗുരു ITI, ബംഗളൂരു, തൊടുപുഴ.